കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുടാപ്പികളുടെ പാകിസ്ഥാൻ എന്നാൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സ്വർഗമാണ്, പറുദീസയാണ്. ഇന്ത്യ എന്നാൽ ന്യൂനപക്ഷങ്ങൾക്ക് നരകവുമാണ്. എന്നാലിപ്പോൾ പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളുടെ പേരിൽ ഇമ്രാൻഖാൻ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി യു എൻ കമ്മീഷൻ തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. യു എനിലെ സ്റ്റാറ്റസ് ഓഫ് വുമൺ കമ്മീഷനാണ് പാകിസ്ഥാൻ സർക്കാരിനെതിരെ രംഗത്തെത്തിയത്. വിവേചനപരമായ നിയമനിർമ്മാണത്തിലൂടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമങ്ങൾക്കുള്ള ജനങ്ങളിലെ തീവ്രമായ മാനസികാവസ്ഥയെ സർക്കാർ തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നാണ് കമ്മീഷന്റെ കണ്ടെത്തൽ. കമ്മീഷന്റെ 47 പേജുള്ള റിപ്പോർട്ടിലാണ് വിമർശനം. പാകിസ്ഥാനിലെ മതസ്വാതന്ത്ര്യം ആക്രമണത്തിൽ എന്നു പേരിട്ട റിപ്പോർട്ട് ഡിസംബറിലാണ് പുറത്തുവിട്ടത്. യു എൻ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിന് കീഴിലാണ് CSW പ്രവർത്തിക്കുന്നത്. പാകിസ്ഥാനിലെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കഷ്ടപ്പാടിലാണ്. ഇവരിൽ തന്നെ സ്ത്രീകളും കുട്ടികളുമാണ് കൂടുതൽ ബുദ്ധിമുട്ടിലാകുന്നത്. എല്ലാ വർഷവും മതം മാറി മുസ്ലിം യുവാക്കളെ വിവാഹം കഴിക്കാൻ നിർബന്ധിതരാകുന്നു. നൂറുകണക്കിന് യുവതികളാണ് അങ്ങനെ പോകുന്നത്. കുടുംബത്തിലേക്ക് തിരികെ വരാൻ ഇത്തരം കേസുകളിലെ ഇരകൾക്ക് യാതൊരു സാധ്യതയുമില്ല. പെൺകുട്ടികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വലിയ ഭീഷണി നേരിടേണ്ടി വരുന്നു. പോലീസ് ഇതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. നിയമവ്യവസ്ഥയിലെ പാളിച്ചകളാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണം. ന്യൂനപക്ഷങ്ങൾക്കെതിരെ പാകിസ്ഥാനിലെ നിയമവും പോലീസും വിവേചനപരമായാണ് പെരുമാറുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. ന്യൂനപക്ഷങ്ങളെ പാകിസ്ഥാനിൽ രണ്ടാം നിര പൗരന്മാരായാണ് കണക്കാക്കുന്നതെന്ന് തെളിയിക്കാൻ നിരവധി ഉദാഹരണങ്ങളും കമ്മീഷൻ നിരത്തുന്നു. 2019 മെയ്യിൽ പാകിസ്ഥാനിലെ സിന്ധിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഡോക്ടറുടെ ക്ലിനിക്കിന് ജനങ്ങൾ തീയിട്ടിരുന്നു. മതഗ്രന്ഥത്തിലെ കടലാസിൽ മരുന്നു പൊതിഞ്ഞെന്ന് ആരോപിച്ചായിരുന്നു അക്രമം. ഈ സംഭവത്തിൽ പ്രദേശത്തെ മതന്യൂനപക്ഷങ്ങളുടെ കടകളും വീടുകളും തീയിട്ട് നശിപ്പിച്ചു. പാകിസ്ഥാനിലെ ദൈവനിന്ദയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ കള്ളക്കേസുണ്ടാക്കി ദ്രോഹിക്കാൻ ഉപയോഗിക്കുന്നതായും ആരോപണമുണ്ട്. 3 പതിറ്റാണ്ടായി തുടരുന്ന നിയമങ്ങളുടെ ദുരുപയോഗവും ഭീകരവാദത്തിന്റെ വളർച്ചയും സാമൂഹിക ഐക്യത്തെ ബാധിച്ചു. ദൈവനിന്ദാ കുറ്റങ്ങൾ ആരോപിച്ച് ജനങ്ങൾ തന്നെ നിയമം കയ്യിലെടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ പേരിൽ ഗുരുതര പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകുന്നത്. പാകിസ്ഥാനിലെ പഞ്ചാബ് സിന്ധ് പ്രവിശ്യകളിലെ യുവതികളെ നിർബന്ധിത മതംമാറ്റത്തിനും വിവാഹത്തിനും വിധേയരാക്കുന്നതും വ്യാപകമാണ്. ഇതിൽ ഭൂരിഭാഗവും 18 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ്. വിദ്യാഭ്യാസത്തിലെ കുറവും സാമ്പത്തികമായ പിന്നോക്ക അവസ്ഥയുമാണ് ഇവരെ ലക്ഷ്യമിടാൻ കാരണമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ കുട്ടികളുമായി നേരിട്ട് സംസാരിച്ച ശേഷമാണ് CSW റിപ്പോർട്ട് തയ്യാറാക്കിയത്. സഹപാഠികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും സ്ഥിരമായ ശാരീരികമായും മാനസികമായും അപമാനങ്ങൾ ഉണ്ടാവാറുണ്ടെന്നും കുട്ടികൾ മൊഴിയിൽ പറയുന്നു. പാകിസ്ഥാനിലെ മനുഷ്യാവകാശ പ്രവർത്തകരും കടുത്ത ഭീഷണിക്കും അക്രമങ്ങൾക്കും നടുവിലാണ് പ്രവർത്തിക്കുന്നതെന്നും വിമർശനമുണ്ട്. മതപരമായ അക്രമങ്ങൾക്കെതിരെ പാകിസ്ഥാൻ സർക്കാർ നടപടിയെടുക്കണം. ഇതിനായി കൂടുതൽ ഫലപ്രദമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും CSW ആവശ്യപ്പെടുന്നു. പൗരത്വ ഭേദഗതി ബില്ലിന്റെ പേരിൽ സ്തുടാപ്പികളും കമ്മികളും രാജ്യത്തെമ്പാടും അക്രമം അഴിച്ചുവിടുന്ന ഈ സമയത്ത് അവരുടെ പാകിസ്ഥാൻ എന്ന സ്വർഗത്തിലെ യാഥാർത്ഥ്യങ്ങളും ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേരിടുന്ന അരക്ഷിതാവസ്ഥയും തുറന്നുകാട്ടുന്ന ഈ റിപ്പോർട്ട് തന്നെയാണ് UN പുറത്തുവിട്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.